Hi friends, pudhiya video like ella kuttarkum swagatham. Nammude innathe video il njan parayan vendi ponnathu Keralathilulla ethum nalla university galum adu pole thana adinte aa oru details okkeyanu. Appo ippa ellarum UG de PG de okke admission povana samayayirikkum. Appo ellarkkum helpful aayittulla oru video aayirikkum idu ennanu njan vicharikkunnathu. Appo video like kadakkunnathinu munne ningal aadyamayittana ee oru channel kaanunnengil channel subscribe cheyittu aa oru bell button enable cheyan mattu povarathu. Appo njangal tharalam education ayittum adu pole thana career guidance ayittum bandhappetta oru paadu video okke cheyyunnundu. Appo adakke kaanan vendi channel subscribe cheyittu aa oru bell button enable cheythu vekka. Appo namukku video like kadakkam. കേരളത്തിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഏതാണ് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന്റെ ആ ഒരു ക്രൈറ്റീരിയ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് NIRF-ന്റെ റാങ്കിംഗ് ആണ്. അപ്പോൾ എന്താണ് NIRF? NIRF എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള ഒരു ബോർഡാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഇവർ ഇന്ത്യയിലുള്ള കോളേജുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളും ഒക്കെ ഇവരിങ്ങനെ റാങ്ക് ചെയ്തിട്ട് ഒരു ആദ്യത്തെ 100-ന്റെ ഒരു ലിസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. 100-ന്റെ ലിസ്റ്റ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു 50 കോളേജ് വെച്ചിട്ട് മറ്റ് രണ്ട് ലിസ്റ്റുകൾ കൂടെ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് നല്ല യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു NIRF ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടുന്ന് എത്ര പേര് റിസർച്ച് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് PhD ഒക്കെ എടുത്തിട്ട് എത്ര പേര് പോകുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവരെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും റാങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഏറ്റവും മികച്ചത് ഏതാണ് എന്ന് നോക്കാം. അപ്പൊ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ പ്രകാരം NIRF-ന്റെ റാങ്കിൽ ഏറ്റവും മുന്നിൽ വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം, കൊല്ലത്ത്, ആലപ്പുഴയൊക്കെയുള്ള ആ ഒരു ഭാഗത്തുള്ള കോളേജുകളൊക്കെ വരുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റി ഈ ഒരു റാങ്കിംഗ് പ്രകാരം 23-ാം റാങ്കിങ്ങാണ് ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ. 23-ാം റാങ്കാണ് കേരള യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത്. കേരളത്തിൽ നിന്ന് രണ്ടാമത് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി കോട്ടയം ആസ്ഥാനമാക്കിയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി NIRF-ന്റെ റാങ്കിംഗ് പ്രകാരം 30-ാം സ്ഥാനത്താണ് വരിക. 3-ാം സ്ഥാനത്ത് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കേരളത്തിലുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. ഇത് മലപ്പുറത്തുള്ള തേഞ്ഞിപ്പലമാണ് ഇതിന്റെ ആസ്ഥാനം. അപ്പോൾ ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ജില്ലകൾ എന്ന് പറയുന്നത് കാലിക്കറ്റ്, അതുപോലെ തന്നെ വയനാടിന്റെ കുറച്ച് ഭാഗങ്ങൾ, വയനാടിന്റെ കൂടുതൽ ഭാഗങ്ങൾ മാനന്തവാടി താലൂക്ക് ഒഴിച്ച് ബാക്കി വയനാടിന്റെ മുഴുവൻ ഭാഗങ്ങളും വരുന്നത് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ തന്നെ മലപ്പുറം ജില്ലയും തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും വരിക ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു NIRF-ന്റെ റാങ്കിംഗ് പ്രകാരം 54-ാം റാങ്കിംഗ് ആണുള്ളത്. കേരളത്തിലുള്ള ഏറ്റവും നല്ല, ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ 54-ാം സ്ഥാനത്താണ് ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരിക. 4-ാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഒരു സയൻസ് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനമായിട്ട് സയൻസിനും ടെക്നോളജിക്കും വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് എന്ന് പറഞ്ഞത്. ഒരുപാട് പേരൊക്കെ പുറത്തു നിന്നൊക്കെ വന്ന് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ കുസാറ്റ് ഈ ഒരു NIRF-ന്റെ റാങ്കിങ്ങിൽ 64-ാം സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ 100-ൽ വരുന്ന കേരളത്തിലുള്ള 4 യൂണിവേഴ്സിറ്റികൾ. ഇത് കൂടാതെ 2 യൂണിവേഴ്സിറ്റികൾ കൂടെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അത് ഒന്നാമത്തേത് എന്ന് പറഞ്ഞത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അധികം പേർക്കൊന്നും ഈ ഒരു യൂണിവേഴ്സിറ്റി പറ്റി അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത് തുടങ്ങിയിട്ട് അധികം വർഷമൊന്നും ആയിട്ടുള്ള 10 വർഷം എങ്ങാണ്ടോ ആയിട്ടുള്ള ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു ഇന്ത്യയിലുള്ള ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു കേരളത്തിൽ കാസർഗോഡുള്ള ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇപ്പോൾ അവിടുത്തെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. അധികം പേർക്കും അറിയാത്തൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. പക്ഷെ ഇപ്പോൾ ഒരുപാട് നല്ല സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു NIRF-ന്റെ റാങ്കിങ് പ്രകാരം 100-നും 150-നും ഇടയ്ക്കുള്ള ആ ഒരു റാങ്കിങ്ങിലാണ് ഈ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള വരുന്നത്. അടുത്ത യൂണിവേഴ്സിറ്റി കേരളത്തിൽ നിന്നുള്ളത് എന്ന് പറയുന്നത് കാലടിയിലുള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ആ ഒരു 150-നും അതുപോലെ തന്നെ 200-നും ഇടയ്ക്ക് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി കേരള മൊത്തം ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്, സംസ്കൃതം യൂണിവേഴ്സിറ്റിയാണ് ഈ ഒരു കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി. ഒരുപാട് ക്യാമ്പസുകൾ കേരളത്തിൽ, പല സ്ഥലത്തും അവർക്ക് ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരളത്തിൽ നിന്നും 6-ാം സ്ഥാനത്തുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. മറ്റ് ചില യൂണിവേഴ്സിറ്റികൾ കൂടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയുടെ മാനന്തവാടി താലൂക്കിലും പരന്നു കിടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റി അടുത്ത പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ കൂടാതെ കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് NIRF റാങ്കിംഗ് പ്രകാരം കേരളത്തിലുള്ള കോളേജുകളുടെ റാങ്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ UG അഡ്മിഷന് വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു റാങ്കിങ് അധികം നോക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം യുജിക്കൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റിക്കാളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ കോളേജാണ്. കോളേജിൽ നല്ല ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടോ, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ല ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടോ, അതുപോലെ തന്നെ നിങ്ങൾ പോകാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അടക്കമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും യുജിക്ക് പോകുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയുള്ളത്. PG പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടി ഈ ഒരു റാങ്കിംഗ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റും.
കാര്യത്തിൽ. പക്ഷേ ഈ ഒരു റാങ്കിങ് എന്ന് പറഞ്ഞത് 100% ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് അവര് പറഞ്ഞാൽ നിങ്ങൾ ഇത് മാത്രം വെച്ച് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തത്. കാരണം ഇവര് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു റാങ്കിങ് ഉൾപ്പെടുത്തിയുള്ളത് എന്ന് നേരത്തെ പറഞ്ഞു. അതായത് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നവരുടെ ആ ഒരു നമ്പറൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ഇതിന് ശ്രദ്ധിച്ചിട്ടുള്ളത്. പി എച്ച് ഡിയുടെ ആ ഒരു ക്വാളിറ്റി അല്ല മറിച്ച് ക്വാണ്ടിറ്റി ആണ് അവരിവിടെ നോക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യത്തിലും എൻ ഐ ആർഫിന്റെ റാങ്കിങ് 100% മെച്ചമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു എൻ ഐ ആർഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് വെച്ചിട്ടൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോലും മറിച്ച് നിങ്ങൾ പോകുന്ന കോളേജുകളും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രമാണ് നിങ്ങളൊരു കോഴ്സ് യു ജി കോഴ്സിനായാലും പി ജി കോഴ്സിനായാലും പോകേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇതുകൂടി നിങ്ങൾക്ക് നോക്കാം. കാരണം ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു റാങ്കിങ് കുറച്ചൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ പ്രധാനമായിട്ട് നിങ്ങളുടെ കോളേജാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയാൻ വേണ്ടിയുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. കാരണം അവരൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ യൂണിവേഴ്സിറ്റികളെ പറ്റി അതുപോലെ തന്നെ കോളേജിനെ പറ്റിയൊക്കെ അറിയാണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻസ് നടക്കുന്നവരായിരിക്കും. അപ്പോൾ അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ ഒരു കുറച്ച് വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.